ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മമ്മീസ് കിച്ചൺ വേൾഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡിഷുമായിട്ടാണ്, ബേക്ക് വൈറ്റ് സോസ് പാസ്ത. അപ്പോൾ വൈറ്റ് സോസ് പാസ്ത ഒത്തിരി പേര് ട്രൈ ചെയ്യാറുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബേക്ക് വൈറ്റ് സോസ് പാസ്തയാണ്. ഇതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പാസ്ത എടുത്തിട്ടുണ്ട്. 500 ഗ്രാം പാസ്തയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിഫറെൻറ്റ് ഷേപ്പിൽ നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പാസ്തകൾ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പെന്നെ റിഗാത്തയാണ്. പെന്നെ പാസ്ത എന്നും പറയും. ഇപ്പം ഞാൻ റിഗാത്ത എന്ന് പറഞ്ഞത് ഇതുപോലെ ചെറിയ ലൈൻസ് ഉണ്ട്, ഇതുമോ ഗ്രിപ്പായിട്ടുള്ള ലൈൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പെന്നെ റിഗാത്ത എന്ന് പറഞ്ഞത്. ഇത് പ്ലെയിൻ ആയിട്ട് ഇതുപോലെയാണ്, ഒരു കുഴൽ പോലെയാണെങ്കിൽ പെന്നെ പാസ്ത എന്നും പറയും. പിന്നെ നീളത്തിലുള്ള ഇതുപോലുള്ള പാസ്തയ്ക്ക് സ്പഗേറ്റി എന്നും പറയും കേട്ടോ. ഈ രണ്ട് പാസ്തകളാണ് നമുക്ക് മാർക്കറ്റിൽ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത് രണ്ടും കാണിച്ചത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ. ബോൺലെസ് ചിക്കൻ ഇതുപോലെ ചെറിയ സ്ക്വയർ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതൊരു 300 ഗ്രാം ഉണ്ട് കേട്ടോ. പിന്നെ രണ്ട് ചെറിയ സവോള ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 250 ഗ്രാമുകളുള്ള മൊസറെല്ല ചീസ്, 1 ലിറ്റർ മിൽക്ക്, ആവശ്യത്തിന് ഒലിവ് ഓയിൽ. ഇപ്പോൾ ഇറ്റാലിയൻ ഡിഷ് ആയതുകൊണ്ട് ഒലിവ് ഓയിലാണ് കേട്ടോ ഇതിന് യൂസ് ചെയ്യുക. ഇപ്പോൾ ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷെ കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒലിവ് ഓയിലാണ് കേട്ടോ. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ മൈദ. പിന്നെ ഇത് റോസ്മേരിയാണ്, മാർക്കറ്റിൽ അവൈലബിൾ ആണിത്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇടാം, ഓപ്ഷണലാണ്, ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. 5-6 ബീൻസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ടൊമാറ്റോയാണ്. അപ്പോൾ ടൊമാറ്റോ ഞാൻ അതിൻ്റെ ഉള്ളിലെ സീഡൊക്കെ റിമൂവ് ചെയ്തിട്ട് റെഡ് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. പിന്നെ 1 ക്യാരറ്റിൻ്റെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ടൊമാറ്റോ പേസ്റ്റാണ്, ടൊമാറ്റോ സോസ് അല്ല, ടൊമാറ്റോ പേസ്റ്റ് എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് വീടുകളിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് 4 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അവസാനമായിട്ട് 3 ടേബിൾ സ്പൂൺ ബട്ടർ. അപ്പോൾ മൈദ നമ്മൾ 3 ടേബിൾ സ്പൂൺ മൈദയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെയിം അളവിൽ തന്നെ 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് പാസ്ത ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. ഇനി ഓരോ സ്റ്റെപ്പുകളായിട്ടും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 3 സ്റ്റെപ്പായിട്ടാണ് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കി എടുക്കാം, അതിനുശേഷം വൈറ്റ് സോസ് റെഡിയാക്കണം, പിന്നെ 3-ാമത്തെ സ്റ്റെപ്പിൽ ഇത് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മസാല റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ച് പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒലിവ് ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോളയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒത്തിരി ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. സവോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഗാർലിക്കിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടണം. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇനി നമ്മൾ ചിക്കൻ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത്ര നന്നായിട്ട് ഉടച്ചൊന്നും വേവിക്കണ്ട, ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വേവിച്ചാൽ മതി. ചിക്കൻ പെട്ടെന്ന് തന്നെ വേവുന്നത് കിട്ടും, കാരണം ഇത് ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് അത്ര ടൈമൊന്നും വേണ്ട വേവാനായിട്ട്. 2 മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ക്യാരറ്റ്, ബീൻസ്, ടൊമാറ്റോ ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വെജിറ്റബിൾ ആയാലും അധികം വേവിച്ചെടുക്കണ്ട, 1-2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചാൽ മതി. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് ടൊമാറ്റോ പേസ്റ്റും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിൽ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് 1 ടീസ്പൂൺ റോസ്മേരിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വൈറ്റ് സോസ് ആണ്. അപ്പോൾ വൈറ്റ് സോസ് ഉണ്ടാക്കാനായിട്ടും ഞാൻ ഇതുപോലെ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നതിന് വെയിറ്റ് ചെയ്യണം.
അപ്പോൾ ആ സമയത്ത് പാസ്ത വേവിക്കാനായിട്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം പാസ്ത. സോസ് റെഡിയാവുന്നതോടൊപ്പം തന്നെ നമുക്ക് വെള്ളവും തിളച്ച് കിട്ടും. അപ്പോൾ ഇവിടെ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദയും കൂടി ഇട്ട് കൊടുക്കാം. മൈദ ഒന്ന് മൂത്ത് വരണം, അപ്പോഴേക്കും ആ പച്ചമണൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ മിൽക്ക് ചേർത്ത് കൊടുക്കണം. മിൽക്ക് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ആഡ് ചെയ്യണേ, അല്ലെങ്കിൽ കട്ട കൂടി പോവും. മിൽക്ക് ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കട്ട കൂടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും അത് പറയുന്നത്. കട്ട കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് സോസ് അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയണേ. പിന്നെ പാസ്ത വേവിക്കാനായിട്ട് ഞാൻ കുറച്ച് വെള്ളം വെച്ചിരുന്നു. ആ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒലിവ് ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഒരു പടി മുന്നിലോട്ട് നിൽക്കണം, കാരണം നമ്മൾ ഈ വെള്ളം മൊത്തം ഡ്രെയിൻ ചെയ്ത് കളയുമ്പോൾ പാസ്തയിൽ ഉപ്പ് പിടിക്കില്ല. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകരുത് കേട്ടോ. നിങ്ങൾക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ സെപ്പറേറ്റ് തന്നെ വേവിച്ചെടുത്താൽ മതി. ഒന്ന് റെഡിയായി കഴിഞ്ഞതിന് ശേഷം മറ്റേത് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഒരുമിച്ച് വെക്കണം നിർബന്ധമൊന്നുമില്ല, ഞാനിവിടെ പെട്ടെന്ന് തന്നെ റെഡിയാവാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് വെച്ചതേ ഉള്ളൂ. ഈ വൈറ്റ് സോസിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ അവസാനം ഈ പാസ്ത ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി വിതറി കഴിഞ്ഞിട്ട് കഴിക്കാം. നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ചിലവർക്ക് സ്പൈസി കൂടുതൽ വേണം, ചിലവർക്ക് ഒട്ടും വേണ്ട. അപ്പോൾ ആ രീതിയിലുണ്ടാവും. അപ്പോൾ ഇവിടെ എരിവ് വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇറ്റാലിയൻ ഡിഷസിന് പൊതുവേ എരിവ് കുറവാണ്, അത്ര സ്പൈസിയിലല്ല അവർ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരം പുറത്തിരുന്ന് കഴിയുമ്പോൾ ഇതൊന്നും കൂടി കട്ടി ആയിക്കോളും. ഇപ്പോൾ നേരത്തെ നമ്മൾ പാസ്ത വേവിക്കാനായിട്ട് കുറച്ച് വെള്ളം വെച്ചിരുന്നല്ലോ, അപ്പോൾ ആ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. നമ്മൾ പാസ്ത വാങ്ങുമ്പോൾ ആ പാക്കറ്റിൽ തന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു ടൈം വെച്ച് തന്നെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. എനിക്ക് കിട്ടിയ ടൈം എന്ന് പറയുന്നത് 7 to 8 minutes ആണ്. അപ്പോൾ ഞാൻ 8 minutes ആണ് ഇവിടെ വേവിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ 7 minutes വേവിക്കുകയാണെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ് അത് വേവാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞിരിക്കുന്ന മാക്സിമം ടൈം ഏതോ അതാണ് യൂസ് ചെയ്യുക. അപ്പോൾ ടൈം വെച്ച് തന്നെ വേവിച്ചോളൂ, കൂടുതൽ ടൈം എടുക്കരുത്. കൂടുതൽ ടൈം വേവിച്ചു കഴിഞ്ഞാൽ പാസ്തകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കും. 8 minutes ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നു. 8 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഞാനൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാൻ പോവാണേ. ഫുൾ പാസ്ത ഞാൻ നന്നായിട്ട് വെള്ളമൊന്നുമില്ലാതെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കൂട്ട് ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ സൈഡുകളിലേക്കും മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തിട്ട് ബേക്ക് ചെയ്യാൻ വെക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ് ട്രേയിലാണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. ഫസ്റ്റ് ലെയർ നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. അപ്പോൾ പാസ്ത നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. വൈറ്റ് സോസും കുറച്ച് കട്ടിയിൽ നന്നായിട്ട് എല്ലാവിടെയും സ്പ്രെഡ് ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലേക്ക് മൊസറെല്ല ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പകുതി ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് ഈ മൊസറെല്ല ചീസൊന്നും ഇഷ്ടമില്ല, അവർ വൈറ്റ് സോസ് മിക്സ് ചെയ്തിട്ട് പാസ്ത കഴിക്കാം. അത് ഞാൻ അവസാനം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ഒരു ലെയർ കഴിഞ്ഞു, ഇനി സെക്കൻഡ് ലെയർ നമ്മൾ ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യം പാസ്ത ഇടാം, അതിൻ്റെ മുകളിലേക്ക് വൈറ്റ് സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് ഏറ്റവും മുകളിലായിട്ട് മൊസറെല്ല ചീസും ഇട്ട് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പം ഞാനിവിടെ ഗ്യാസ് ഓവനിൽ 200 degrees 20 minutes ആണ് ബേക്ക് ചെയ്യാൻ വെക്കുന്നത്. എല്ലാ ഓവനും ഒരുപോലെ ആവണമെന്നില്ല, ഓരോന്നിലും ടൈം വ്യത്യാസമായിക്കൊണ്ടിരിക്കും. അപ്പോൾ 15 minutes കഴിയുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇത് ബേക്ക് ആയിട്ടുണ്ടോ ഇല്ല എന്നുള്ളത്. ഇനി ബേക്ക് ആയോ എന്ന് അറിയാനായിട്ട് ഏറ്റവും മുകളിൽ ബ്രൗൺ ഷെയ്ഡ് വരും, അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇത് ബേക്ക് ആയെന്നുള്ളത്. ഉള്ളിൽ വെച്ചിരിക്കുന്ന എല്ലാം നമ്മൾ ഓൾറെഡി വേവിച്ചതാണ്, അപ്പോൾ ഇത് വേവാനായിട്ടുള്ള ടൈം വേണ്ട. ചീസ് മാത്രം ഒന്ന് മെൽറ്റായിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ അതിന് 20 minutes തന്നെ ധാരാളമാണ്. അപ്പോൾ 15 to 20 minutes വെക്കാം. അപ്പോൾ ഞാൻ ഓവനിലേക്ക് വെച്ചിട്ടുണ്ട്, നമുക്ക് 20 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചീസ് ഇഷ്ടമില്ലാത്തവർക്ക് വൈറ്റ് സോസ് വെച്ചിട്ടും പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ബാക്കി വന്നിരിക്കുന്ന ഈ പാസ്തയിലേക്ക് വൈറ്റ് സോസ് ഒഴിച്ച്
നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇതും ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ചേർത്തുകൊണ്ടാണ് ഒരു പിങ്ക് ഷെയ്ഡ് വന്നിരിക്കുന്നത്. ബേക്ക്ഡ് വൈറ്റ് സോസ് പാസ്റ്റ ആയതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ പേസ്റ്റ് ചേർത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ചീസൊന്നും ഇല്ലാതെ വൈറ്റ് സോസ് പാസ്റ്റയാണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ പേസ്റ്റ് ഒഴിവാക്കാം, അതിൻ്റെ ആവശ്യമില്ല. ടൊമാറ്റോ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പിങ്കിഷ് കളർ വരും. അപ്പോൾ അത് ഒഴിവാക്കാനാണ്. ടൊമാറ്റോ പേസ്റ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ ബാക്കിയെല്ലാം ചേർത്ത് വൈറ്റ് സോസ് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുത്താൽ മതി. ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ 15 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിരുന്നു. പക്ഷേ എനിക്ക് പാസ്ത റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മുകളിലൊക്കെ ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബേക്ക് വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ചൂടോടുകൂടി തന്നെ കഴിക്കണേ. ചൂടോടുകൂടി കഴിച്ചാലാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചൂടാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മൊസറെല്ല ചീസ് ആയതുകൊണ്ട് റബ്ബറ് പോലെ ഇരിക്കും ചൂടാറിക്കഴിയുമ്പോൾ ചീസ്. അപ്പോൾ അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പൈസി ആയിട്ട് വേണ്ടവർക്ക് ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടിയും കൂടി മുകളിൽ വിതറി കഴിക്കാം. ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.